നോക്കുമ്പോ സൂര്യനിൽ നിന്നൊരു ഗർഭധാരണം എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക. അപ്പൊ സൂര്യൻ പറയും, നിങ്ങൾ സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം. ശരിക്കും ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യേണ്ടതാണ്. ഒരു കുട്ടി സൂര്യനിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. ആ കുട്ടി അത്ഭുതമല്ല. അതെ, സൂര്യന് കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര അത്ഭുതം എന്നല്ല, അതൊരു മണ്ടത്തരാണ്, ലോകമണ്ടത്തരം. ആ സൂര്യന് കുട്ടി ഉണ്ടാവില്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ ചന്ദ്രന് 3 കുട്ടികളുണ്ട്. ആ ഇവനിനി എങ്ങാനും തമിഴ്നാട സൂര്യക്കുട്ടി ഉണ്ടാവുന്ന കാര്യമാണോ പറയുന്നത്? സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം. എന്റെ ചാവി കൊടുത്താലേ, ചാവി എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിന് ഒരു പെൺകുട്ടി തയ്യാറാണെന്നാണോ പറയണേ? ഒന്നല്ല, പലരും ഉണ്ട് തയ്യാർ. അങ്ങനെ ഇവൻ കൊടുക്കുന്ന ചാവി കൊണ്ട് ഗർഭം ധരിക്കാൻ മാത്രം ദാരിദ്ര്യം പിടിച്ച സ്ത്രീകളൊക്കെ വിടണ്ടോ? അല്ല, ഈ ചാവി കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ഇവൻ എന്താ ഉദ്ദേശിച്ചതെന്നാണ്? ആ ചുരുക്കി പറഞ്ഞാൽ ഇവൻ ചാവി കൊടുക്കും, വരുന്ന ആള് ഗർഭിണിയാകും, എന്നിട്ട് ചീത്തപ്പേര് കേൾക്കുന്നത് സൂര്യനും. ചാവി എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. ഇവൻ ചാവി കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടി ഉണ്ടാവാൻ സൂര്യൻ എന്തവന്റെ അളിയനും അമ്മാവനാണല്ലോ. ഇവൻ ആക്ച്വലി ഒരു നല്ല വേനൽക്കാലത്ത് ഒരു മൊട്ടപ്പറമ്പിൽ ഷർട്ട് അയച്ചിട്ട് ഒരു 5-6 മണിക്കൂർ നിർത്തണം. അപ്പോൾ ഇവന് മനസ്സിലാകും സൂര്യൻ എന്താണെന്നുള്ളത്. ഇവൻ്റെ അളിയനോ അമ്മാവനെന്നല്ല, സൂര്യൻ എന്ന് പറയുന്ന നല്ല ചൂടുള്ള ഒരു നക്ഷത്രമാണെന്നുള്ളത്. അതും അല്ലെങ്കിൽ സൂര്യൻ്റെ കൊച്ചാണെന്നുള്ള എന്താ തെളിവ്? ഡി എൻ എ ടെസ്റ്റ് നടത്തിയോ? ഇങ്ങനെ അനാവശ്യമായ ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ ഗുരുചിപ്പെടും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും നമുക്ക് വേണ്ട. എനിക്ക് കിട്ടിയ അറിവിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ആചാര്യനും ഗുരുവും ഉപജ്ഞാതാവും. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ആ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം മനസ്സിലാക്കണം. ഇത് നീ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള പുതിയ ടെക്നിക്കാണെന്നുള്ളത്. ഇത്രയും മണ്ടത്തരം നിന്നെ കൊണ്ടല്ലാതെ വേറെ ആളെ കൊണ്ടും പറ്റൂല. ഇതെന്റെ ഒരു ഡ്രീം ഒന്നുമല്ല. എന്റെ കയ്യിൽ 197 പ്രോജക്ട്സ് ഇരിപ്പുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ്. ഇതുപോലത്തെ 197 ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് പുറത്തെടുക്കരുത്. ഭദ്രമായിട്ട് ഇപ്പൊ അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള വിഡിത്തം കേൾക്കാനുള്ള ത്രാണില്ലാത്തതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുവിന് കിട്ടിയ അറിവിന്റെ കീ ഗുരുദേവന്റെ കയ്യിലാണ്. ശങ്കരാചാര്യർക്ക് കിട്ടിയ അറിവിന്റെ കീ അവർ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതുപോലെ സദ്ഗുരുവിന് കിട്ടിയ അറിവിന്റെ കീ സദ്ഗുരുവിന്റെ കയ്യിലാണ്. ഇവർ ഈ പറഞ്ഞവരുടെയൊക്കെ ചാവി ഇവരുടെയൊക്കെ കൈ തന്നെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇവന്റെ തലച്ചോറിന് ചാവി എവിടെയോ ചാടിപ്പോയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇയാളെ തിരിച്ചേൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ വിഡിത്തം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പല ഭാഷകളിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞപ്പോ ദൈവം കേൾക്കില്ല എന്നാണോ പറയുന്നത്? 100% കേൾക്കില്ല, അത് അറിയ പോലുമില്ല. അപ്പൊ ഇത്രയും കാലം മലയാളത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച മലയാളികളൊക്കെ പാരായി. ആ പറ്റിയത് ഏതായാലും പറ്റി. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പഞ്ചായത്ത് തലത്തിലൊരു യോഗം കൂടിയിട്ട് ദൈവത്തിന് മലയാളം ട്യൂഷൻ എടുക്കാനുള്ള സെറ്റപ്പ് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാതായി പോകും. നമുക്കൊരു സംശയം തോന്നുന്നു, ദൈവങ്ങൾക്ക് എല്ലാ ഭാഷയും കേട്ടാൽ മനസ്സിലാവില്ല? ഇല്ല, സംസ്കൃതം മാത്രമേ ദൈവങ്ങൾക്ക് അറിയൂ. ഡെഫിനറ്റ്ലി. അതെന്താ കാര്യം പറയാം, നമ്മളൊന്ന് ആലോചിക്കാം. നമുക്കിപ്പോൾ മോദിജിയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് അറിയായിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദി അറിയായിരിക്കണം, അല്ലെങ്കിൽ ഗുജറാത്തി അറിയായിരിക്കണം, വേണ്ടേ? ഇപ്പം ഞാൻ മലയാളം ഭാഷയാണ്, ഞാൻ ഇന്ത്യയിൽപ്പെട്ട ഒരാളാണെന്ന് പറയുന്നത്, അവിടെ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മോദിജിക്ക് മനസ്സിലാവും? ഇല്ല. ആ എന്താ, മോദിജിയാണോ നിൻ്റെ ദൈവം? നല്ല കമ്പാരിസൺ. ആ പോട്ടെ, മോദിജിക്ക് വരെ 3 ഭാഷ അറിയാം. എന്നിട്ട് ഇത്രയും മനുഷ്യന്മാരെ സൃഷ്ടിച്ച ദൈവത്തിന് ആകെ അറിയുന്നത് സംസ്കൃതം. പണ്ട് ബാല പറഞ്ഞവര് പൊട്ടന് എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. ആ ഈ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രമോ ഭൂമിയിൽ ഇല്ലാത്തതല്ല, ഉള്ളതിന് ഒന്നും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ലോകം എന്നായിരിക്കും മിക്കവാറും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ലോകം ഏതാ ഭൂമി ഏതാന്ന് അറിയാത്തവനാണ് ഇന്റർവ്യൂവിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. ലോകത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. ഭൂമിക്കകത്ത് ചന്ദ്രനും, ചന്ദ്രനും ഭൂമിൻ്റെ ഒരു ഉപഗ്രഹമാണ്. സൂര്യനും നക്ഷത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല. നമ്മുടെ സൂര്യൻ കടക്കുന്നതിനെ ഒരുപാട് അകലെയാണ് ഭൂമിയിൽ നിന്ന്. ഇനിയിപ്പോൾ സൂര്യനും ഒരു നക്ഷത്രമാണെന്നുള്ളത് വേറൊരു കഥ. ഒരാൾക്ക് സൂര്യനിൽ പുത്രനുണ്ടാവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ട് ചിന്തിക്കേണ്ട. എന്തോന്നടേ, ഇന്റർവ്യൂക്ക് ഇപ്പോൾ പോയി പോയി മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. പറയുന്ന ഇവനോ ഒരു ബോധം ഇല്ലെങ്കിലും ചോദിക്കുന്ന ഇവർക്കെങ്കിലും ഇത്തിരി ബോധം വേണ്ടേ? പോയി പോയി ഇപ്പോൾ ഇന്റർവ്യൂക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതായി മാറിയിട്ടുണ്ട്. കണ്ണി കാണുന്ന മണ്ടന്മാരൊക്കെ വിളിച്ചിരുത്തിയിട്ടാണ് ഇപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്നത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ